നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായുള്ള ഇന്ത്യയുടെ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 7 പൂനെയിലാണ് മത്സരം. 3 പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. നിർണായക മത്സരമാണെങ്കിലും ടീമിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് സൂചന. മലയാളി താരം സഞ്ജു സാംസൺ, മനീഷ് പാണ്ഡെ എന്നിവരാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന താരങ്ങൾ. ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ തീരുമാനമാവും നിർണായകമാവുക. നവംബറിൽ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയ സഞ്ജുവിന് ഇതുവരെ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഹാർദിക് പാണ്ഡ്യ പരുക്കുമാറി എത്തിയതിനാൽ ടീമിൽ തുടരണമെങ്കിൽ ശിവൻ ദുബൈക്ക് ഉഗ്രൻ പ്രകടനവും പുറത്തിറക്കേണ്ടതുണ്ട്. ഇതിനു മുൻപ് ബംഗ്ലാദേശിനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും 2020 ടീമിൽ പരിഗണിച്ചിരുന്നെങ്കിലും കളിക്കാൻ ഇറക്കിയിരുന്നില്ല സഞ്ജു സാംസണെ. ബൗളിംഗ് നിരയിൽ കാര്യമായ മാറ്റത്തിന് സാധ്യതയില്ല. പരുക്കേറ്റ ഓൾറൗണ്ടർ ഇസുരു ഉഡാന ഇല്ലാതെയാവും ലങ്ക ഇറങ്ങുക. ക്യാപ്റ്റൻ ലതീഷ് മലിംഗ പരുക്കിൽ നിന്ന് മോചിതനായത് ശ്രീലങ്കയ്ക്ക് ആശ്വാസമാണ്. മഞ്ഞുവീഴ്ചയുള്ളതിനാൽ ടോസ് നേടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. ലങ്കയെ 2 തകർത്തതിൻ്റെ ആത്മവിശ്വാസത്തിലുമാണ് ടീം ഇന്ത്യ. നിലവിൽ മികച്ച ഫോമിൽ തുടരുന്ന ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് മലിംഗയ്ക്കും കൂട്ടർക്കും അത്ര എളുപ്പവുമാകില്ല. സഞ്ജു സാംസൺ ഇന്ന് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമോ എന്നതാണ് മലയാളികളായ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയത്. എന്നാൽ ശേഷം നടന്ന 8 സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഓരോ മത്സരത്തിന് മുൻപും സഞ്ജു സാംസൺ ട്വിറ്ററിൽ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്നലെ ബാറ്റിംഗ് പരിശീലനത്തിൻ്റെ ചിത്രമാണ്